ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സിൽ ഓപ്പൺ ചാനൽ ഫ്ലോയിൽ നമ്മൾ ഇതുവരെ ഡിഫറെൻ്റ് എക്കണോമിക്കൽ സെക്ഷൻസ് ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ റെക്ടാംഗുലർ സെക്ഷൻ്റെ ന്യൂമറിക്കൽസും ചെയ്തു. ഇനി നമ്മൾ കുറച്ച് ട്രപ്പീസോയ്ഡൽ ചാനലിൻ്റെയും സർക്കുലർ ചാനലിൻ്റെയും ന്യൂമറിക്കൽസ് ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ട്രപ്പീസോയ്ഡൽ ചാനലാണ് നോക്കുന്നത്. സോ ഹിയർ വി ഹാവ് എ ട്രപ്പീസോയ്ഡൽ ചാനൽ of slope of side slope 1 horizontal is to 2 vertical and the slope of the bed is 1 in 2000. The area of the section is 30 meter square. The area of the section is 30 meter square. Find the dimension of the section if it is most economical. Determine the discharge of the most economical section if c equal to 60. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചാനലിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ തന്ന ഡീറ്റെയിൽസിൽ സൈഡ് സ്ലോപ്പ് 1 horizontal is to 2 vertical എന്ന് തന്നിട്ടുണ്ട്. അതായത് 1 horizontal is to 2 vertical. നമ്മൾ പക്ഷേ അത് റെപ്രസെൻ്റ് ചെയ്ത് 1/z ആയതുകൊണ്ട് തന്നെ z എന്തായിരിക്കും? z will be equal to 1/2. ഓക്കെ, 1 horizontal is to 2 vertical ആയതുകൊണ്ട് z will be equal to 1/2. ഓക്കെ, ദ സ്ലോപ്പ് ഓഫ് ദ ബെഡ്, അതായത് ഈ ചാനലിൻ്റെ ഈ ഒരു സ്ലോപ്പ് എത്രയായിരിക്കും? സ്ലോപ്പ് ഓഫ് ദ ബെഡ് s0 will be equal to 1/2000. ഓക്കെ, ഇനി ഏരിയ ഓഫ് ദ സെക്ഷൻ, ഈ ക്രോസ് സെക്ഷനൽ ഏരിയ, അതായത് ഈ കംപ്ലീറ്റ് ഇതിൻ്റെ ഏരിയ, ഈ ഏരിയ എത്രയാണ് തന്നിരിക്കുന്നത്? 30 meter square. സോ s0 is equal to 1/2000. ദെൻ ഏരിയ ഈസ് ഈക്വൽ ടു 30 meter square. Now find the dimension of this section. So you have to find out what is B and what is Y if it is most economical. But most economical and the one that also find the discharge if C is equal to 60. Now we have to calculate B and then calculate Y and then calculate and that discharge will be calculated. Now we have most economical section. I have to wonder. Now we have to use the equations. അപ്പോൾ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ, ദ കണ്ടീഷൻസ് ആർ, ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ബി പ്ലസ് 2zy/2 ഇസ് ഈക്വൽ ടു വൈ ഇൻ ടു റൂട്ട് ഓഫ് 1+z². ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ ഈസ് ആർ ഈസ് ഈക്വൽ ടു y/2. മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ്റെ ഈ രണ്ട് കണ്ടീഷൻസും നമുക്ക് യൂസ് ചെയ്യാം, പ്ലസ് നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ ഡിസ്ചാർജ് ഇക്വൽ ടു AC ഇൻറ്റു റൂട്ട് ഓഫ് RS0. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ബിയും വൈയും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ആ റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ വി ഹാവ് ഫോർ ദ ഫസ്റ്റ് വൺ, ഓക്കെ, ബി പ്ലസ് 2 × 1/2 × y whole divided by 2, this is equal to y into root of 1+1/2 whole square. So this will be equal to b plus y by 2, this is equal to y into root of 4+1/4, right? So again this will be equal to b plus y by 2 is equal to y into root of 5/2. Now if you simplify this one, namukku idu b plus y is equal to y root 5 nu kittum, allengil b is equal to root 5 minus 1 y nu kittum അല്ലേ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു, നമ്മൾ കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഈക്വൽ ടു 1.236y. അപ്പോൾ ബിയും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടും. ഇനി എന്താ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് ഏരിയ ഏരിയ അറിയാം. അപ്പോൾ ഏരിയ വെച്ചിട്ട്, കാരണം ഏരിയ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ഏരിയ ഈസ് ഈക്വൽ ടു 30 meter square എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയയുടെ ഇക്വേഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിയും വൈയും എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. സോ വി നോ ദാറ്റ് ഏരിയ ഓഫ് എ ട്രപ്പീസോയ്ഡ് ഈസ് ഈക്വൽ ടു a = b + zy × y, ഓർ സിംപ്ലി വി കൻ റൈറ്റ് by + z². ഓക്കെ,
അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഈ ബി ഈക്വൽ ടു 1.236 വൈ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് എങ്ങനെ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് വിൽ ബി ഈക്വൽ ടു 1.236 വൈ ഇൻറ്റു വൈ പ്ലസ് സെഡ് എത്രയാണ്, 1/2 വൈ സ്ക്വയർ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1.236 വൈ സ്ക്വയർ പ്ലസ് ഹാഫ് വൈ സ്ക്വയർ ഓർ 1.736 വൈ സ്ക്വയറിന് കിട്ടും. ഓക്കെ, ഏരിയ എത്രയാണെന്ന് നമുക്കറിയാം, 30 ആണെന്ന് അറിയാം അല്ലേ. സോ 30 ഈസ് ഈക്വൽ ടു 1.736 വൈ സ്ക്വയർ എന്നറിയാം. സോ ഫ്രം ദാറ്റ് വൺ വി ക്യാൻ റൈറ്റ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 1.736 ഓർ വൈ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 30 ബൈ 1.736. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 4.16. അപ്പോൾ 4.16 മീറ്റർ വൈ കിട്ടും. Now substitute this value over again back to this equation, we will get b is equal to 1.236 into 4.16. We will get approximately this value as 5.12 meter. Appo b ethrayanu namukku kitti, y ethrayanu namukku kitti. Ini endha namukku kandupidikkanullathu, q aanu kandupidikkanullathu. Appo q ilekku onnu namukku povam. Appo as per Chesley's equation, discharge equation endana, q is equal to ac into root rs. അപ്പോൾ ഇതിൽ a 30 മീറ്റർ സ്ക്വയർ ആണെന്ന് അറിയാം, c നമുക്കറിയാം 60 ആണെന്ന്, r കണ്ടുപിടിക്കണം, s അറിയാം 1 in 2000 ആണ്. അപ്പോൾ r എങ്ങനെ കണ്ടുപിടിക്കും, വി ഹാവ് ടു ഇക്വേഷൻസ് ഫോർ r. ഒന്നെന്ന് പറയുന്നത് r ഈക്വൽ ടു a ബൈ p ആണ്, പക്ഷെ അത് യൂസ് ചെയ്യാൻ പാടുണ്ടോ, ഇല്ല. കാരണം എന്താ, ഇതൊരു മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ആണ്. മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ആണെങ്കിൽ r ന് നമുക്ക് കണ്ടീഷൻ ഉണ്ട്, r ഈസ് ഈക്വൽ ടു y ബൈ 2 ആണ്. ആ ഇക്വേഷനെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷനിൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നേരെ മറിച്ച് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ അല്ലാത്ത കേസിൽ ഡിസ്ചാർജിൻ്റെ ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ അവിടെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാനും പാടില്ല. അവിടെ എന്ത് യൂസ് ചെയ്യണം, എ ബൈ പി എന്നുള്ള ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഈ കേസിൽ നമ്മളിത് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ആർ ഈക്വൾ ടു വൈ ബൈ 2 എന്ന് യൂസ് ചെയ്യണം. സോ ദിസ് വിൽ ബി ഈക്വൾ ടു 4.16 ബൈ 2. സോ ദിസ് വിൽ ബി ഈക്വൾ ടു 2.08 മീറ്റർ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഇസ് ഈക്വൽ ടു 30 ഇൻറ്റു 60 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2.08 ഇൻറ്റു വോട്ട് ഇസ് സ്ലോപ്പ് 1/2000. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ 58.048 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടും. ചെയ്ത് നോക്ക് സ്വന്തം തന്നെ, നിങ്ങൾക്ക് ചെയ്താൽ എന്തായാലും ഇത് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സർക്കുലർ സെക്ഷൻ്റെ പ്രോബ്ലം ചെയ്യാം. സർക്കുലർ ചാനലിൻ്റെ പ്രോബ്ലം ആണ്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ എ സർക്കുലർ ചാനൽ ഓഫ് ഡയമീറ്റർ 0.5 ഈസ് 100 ലിറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ബെഡ് ഓഫ് ദ ചാനൽ ഫോർ മാക്സിമം വെലോസിറ്റി. അസ്യൂം സി ഈക്വൽ ടു 50. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് സ്ലോപ്പ് ഓഫ് ബെഡ് കണ്ടുപിടിക്കാനാണ്, പക്ഷേ അത് മാക്സിമം വെലോസിറ്റി കണ്ടീഷനാണ്. അപ്പോൾ ഫോർ മാക്സിമം വെലോസിറ്റി കണ്ടീഷൻ ഏതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുന്നതെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡെപ്ത് ഓഫ് ഫ്ലോ. ഡെപ്ത് ഓഫ് ഫ്ലോ നമുക്ക് എത്രയായിട്ട് എടുക്കാം, 0.81 d ആയിട്ട് എടുക്കാം, വെർ d ഈസ് ഡയമീറ്റർ ഓഫ് സർക്കിൾ, റൈറ്റ്. അഗെയിൻ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് തീറ്റ, വി നോ ദാറ്റ് 2 θ ഈസ് 257 ഡിഗ്രി 30 മിനിറ്റ്സ്. സോ here theta's value will be equal to 128 degree 45 minute. ഇനി ഇതേ 128 degree 45 മിനിറ്റ്സിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടേക്കാണ് തീറ്റ ട്രിഗ്നോമെട്രിക് വാല്യൂടെ കൂടെ ഇല്ലാതെ യൂസ് ചെയ്യുന്നത്, അവിടെ ഇത് റേഡിയനിലേക്ക് മാറ്റണം അല്ലേ. അപ്പോൾ നമ്മൾ അതൊന്ന് റേഡിയനിലേക്ക് മാറ്റുകയാണ്. സോ തീറ്റ ഇസ് ഈക്വൽ ടു 128 ഡിഗ്രി 45 മിനിറ്റ്. അതിനെന്ത് ചെയ്യുക, നമ്മൾ ഇൻറ്റു പൈ ബൈ 180 ചെയ്ത് കൊടുക്കുക. ഇൻറ്റു പൈ ബൈ 180 ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2.247 റേഡിയൻ കിട്ടും. ഓക്കെ, അപ്പോൾ 2.247 റേഡിയനും കൂടി ഇവിടെ എടുത്തു വയ്ക്കുക. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂ ഉണ്ട് തീറ്റയ്ക്ക്, 1 in degrees, ദാറ്റ് ഈസ് 128 ഡിഗ്രി 45 മിനിറ്റ്സ്, ദാത്ത വാല്യൂ ഇസ് 2.247 റേഡിയൻ. അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് പോകുന്ന പോകാം നോക്കാം.
ഇനി അടുത്ത ഒരു ഡീറ്റെയിലും കൂടി നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ അന്ന് വീഡിയോ ചെയ്തപ്പോൾ ആ കണ്ടീഷൻസ് ഡെറിവേഷനിൽ കാണിച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഹൈഡ്രോളിക് റേഡിയസ് ആർ ഈക്വൾ ടു എ ബൈ പി ഈ കണ്ടീഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദറ്റ് വിൽ ബി ഈക്വൾ ടു 0.3 ഡി. 0.3 ഡി. ഓക്കെ, അപ്പോ നമുക്ക് ഈ മൂന്ന് ഡീറ്റെയിൽസ് ആണ് മാക്സിമം വെലോസിറ്റി കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് കൂടാതെ നമുക്ക് ഏതൊക്കെ ഏത് ഇക്വേഷനും കൂടി യൂസ് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് ഡിസ്ചാർജിന്റെ ഇക്വേഷൻ ക്യൂ ഈക്വൽ ടു എ സി ഇൻറ്റു റൂട്ട് ഓഫ് ആർ എസും കൂടി യൂസ് ചെയ്യാം. അപ്പൊ ഇത് മൂന്ന് മാക്സിമം വെലോസിറ്റി കണ്ടീഷന്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ഇനി ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഓരോന്നും കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം വൈ. വൈ ഇസ് ഈക്വൽ ടു 0.81 ഡി ആണ്. So this will be equal to 0.81 into d. What is d? D is equal to 0.5 meter. So this will be equal to 0.405 meter. Okay. Similarly, r is equal to 0.3 d and thannittunde. So this will be equal to 0.3 into 0.5. So this will be equal to 0.15 meter. ഇനി നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാം. കാരണം പെരിമീറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 2 × r × θ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2 × വാട്ട് ഇസ് റേഡിയസ്? 0.5 ÷ 2 × θ ഈസ് 2.247. തീറ്റ അലോൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ റേഡിയനിലാണ് യൂസ് ചെയ്യേണ്ടത്. സോ ദ ആൻസർ വിൽ ബി ഈക്വൽ ടു 1.1235 മീറ്റർ. ഇനി നമുക്ക് ഹൈഡ്രോളിക് റേഡിയസ് അറിയാം, പെരിമീറ്ററും അറിയാം. അത് വെച്ചിട്ട് ഏരിയ കണ്ടുപിടിച്ചുകൂടെ? കാരണം ഹൈഡ്രോളിക് റേഡിയസിന്റെ വാല്യൂ ഉണ്ട്, പെരിമീറ്ററിന്റെ വാല്യൂ ഉണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഏരിയ കണ്ടുപിടിക്കുക. അപ്പൊ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ വി നോ ദാറ്റ് ആർ ഈസ് ഈക്വൽ ടു എ ബൈ പി ആണെന്നറിയാം. ദിസ് ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു പി ആണെന്നറിയാം. ആർ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 0.15 ഇൻറ്റു പി നമുക്ക് കിട്ടിയിട്ടുണ്ട് 1.1235. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 0.168 മീറ്റർ സ്ക്വയർ. നമുക്ക് എ കിട്ടി എ ഈസ് ഈക്വൽ ടു 0.168 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ക്യൂ ഈസ് ഈക്വൽ ടു ഏരിയ കൊടുക്കുന്നത് 0.168 കിട്ടും. ഇൻറ്റു സി എത്രയാണ് തന്നിരിക്കുന്നത്? 50 ഇൻറ്റു റൂട്ട് ഓഫ് ആർ 0.15 ഇൻറ്റു എസ്. ഓക്കെ, അതിൽ ക്യൂ തന്നിട്ടുണ്ട്. ക്യൂ എത്രയാണ് തന്നിട്ടുള്ളത്? ക്യൂ തന്നിട്ടുള്ളത് 100 ലിറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, 1 m³/s, അല്ലെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു, സോറി, 1 m³ വിൽ ബി ഈക്വൽ ടു 1000 ലിറ്റർ ആണ്. അപ്പോൾ ഇത് നേരെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? 100 ലിറ്റർ വിൽ ബി ഈക്വൽ ടു 0.1 m³ എന്ന് കിട്ടും. അപ്പോൾ 0.1 m³/s ഈക്വൽ ടു 0.168 × 50 × റൂട്ട് ഓഫ് 0.15 × s എന്ന് കിട്ടും. ഇനി ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിത് കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. അതായത് 0.1 ÷ 0.168 × 50 × റൂട്ട് ഓഫ് 0.15, ഇത്രയും പോർഷൻ ഡിനോമിനേറ്ററിൽ വരും. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് s എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കിത് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് എസ് എത്ര കിട്ടും എന്ന് വെച്ചാൽ 0.03073 എന്ന് കിട്ടും. ഇനി അതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു 0.000944 എന്ന് കിട്ടും. സോ എഗെയിൻ ഇതിന് 1 ബൈ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് കാൽക്കുലേറ്റർ എന്ത് ചെയ്യും? 1 ÷ 0.00944 എന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്ലോപ്പ് എസ് ഇസ് 1 ഇൻ slope will be, slope is 1 × 1059. So this is the final answer. Okay, appo namukku എത്രയാണ് ഡിസ്ചാർജിൽ നിന്ന് എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളൂ, ഇവിടെ മാക്സിമം വെലോസിറ്റി കണ്ടീഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. മാക്സിമം വെലോസിറ്റി കണ്ടീഷൻ യൂസ് ചെയ്യുമ്പോൾ വൈ ഈക്വൾ ടു 0.81 ഡി, തീറ്റ 128 ഡിഗ്രി, ആറ് 0.3 ഡി ആണ്. ഇത് മാക്സിമം വെലോസിറ്റി കണ്ടീഷൻ ആണ്. മാക്സിമം ഡിസ്ചാർജ് കണ്ടീഷൻ ആകുമ്പോൾ അതിനനുസരിച്ച് മാറ്റിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ എപ്പോഴും സർക്കുലർ ചാനലിൻ്റെ പ്രോബ്ലം വരുമ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അത് മാക്സിമം വെലോസിറ്റി കണ്ടീഷൻ ആണോ മാക്സിമം ഡിസ്ചാർജ് കണ്ടീഷൻ ആണോ നോക്കിയിട്ട് വേണം കണ്ടീഷൻസ് എടുക്കാൻ. അപ്പോൾ
ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പറ്റുമെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം, മാക്സിമം ഡിസ്ചാർജ് കണ്ടീഷൻ്റെ പ്രോബ്ലം ചെയ്തു തരാം.